ഇന്ത്യൻ സിനിമാ ലോകവും കമലഹാസൻ ആരാധകർ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിഞ്ഞ ചിത്രമാണ് ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കുന്ന പോകുന്ന ഈ സിനിമയെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഉൾക്കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഉലക നായകൻ കമലഹാസനെ കേന്ദ്ര കഥാപാത്രമാക്കി ശങ്കർ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ് ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമ. ആദ്യ ഭാഗമായ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമയെ കഥ പറയുന്നത്. എന്തൊക്കെയാണ്, 1996 ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. റിലീസ് എത്തിയ ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണമാരി ചിത്രമായിട്ട് മാറുക, അതോടൊപ്പം പ്രേക്ഷകർ മനസ്സിൽ ഇടം നേടുകയും ചെയ്ത ചിത്രമായിരുന്നു ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിലെ സേനാപതി എന്ന് പറയുന്ന കഥാപാത്രത്തെ പ്രേക്ഷകരെല്ലാം തന്നെ ഇരുകൈ നീട്ടി സ്വീകരിച്ചാണ്. സ്വന്തം മകനായിട്ടുണ്ടെങ്കിൽ പോലും അനീതിക്കെതിരെ പോരാടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ സേനാപതിയെ കാണാൻ സാധിച്ചത്. തെറ്റ് ചെയ്തു മകനാണെ പോലും ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു നയമാണ് സേനാപതിക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആദ്യ ഭാഗം വലിയൊരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൽ ഡബിൾ റോളായിരുന്നു ആദ്യ ഭാഗത്തിൽ കമലഹാസൻ എത്തിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഭാഗത്തിൽ വരാൻ പോകുന്ന രണ്ടാം പാർട്ടിൽ വിവിധ ഗെറ്റപ്പുകളാണ് ചിത്രത്തിൽ കമലഹാസൻ എത്താൻ പോകുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങളും അതോടൊപ്പം തന്നെ കറപ്ഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് തന്നെയുള്ള ചിത്രത്തിന്റെ ട്രെയിലർ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ട്രെയിലറിൽ വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കമലഹാസനെ കാണാൻ സാധിക്കുക. വിവിധ ഗെറ്റപ്പുകളിൽ വിവിധ വേഷപ്പകർച്ചകളാണ് ഇന്ത്യൻ വരാൻ പോകുന്നത്. അതായത് സേനാപതി വീണ്ടും പ്രേക്ഷകർക്ക് മുന്നോട്ട് എത്താൻ പോകുന്നത്. ഏകദേശം 200 കോടിയോളം ബഡ്ജറ്റിലാണ് ശങ്കർ ഈ ഒരു സിനിമ അണിയിച്ചിരിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസും റെഡ് ജയന്റ് മൂവീസും ചേർന്നാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ കമലഹാസനെ കൂടാതെ തന്നെ വലിയൊരു താരനിര തന്നെ അണിയിരുന്നിട്ടുണ്ട്. കാജൽ അഗർവാൾ, സിദ്ധാർത്ഥ്, എസ് ജെ സൂര്യ, വിവേക് സക്കീർ ഹുസൈൻ, ജയപ്രകാശ്, ജഗൻ, ഡൽഹി ഗണേഷ്, സമുദ്രകണി, പ്രിയ ഭവാനി ശങ്കർ, രാഹുൽ പ്രീത് സിംഗ് തുടങ്ങി തമിഴിലും തെലുങ്കിലെ വലിയ പ്രമുഖ താരനിര തന്നെയാണ് ചിത്രത്തിന് വേണ്ടി അണിനിരന്നിട്ടുണ്ടായിരുന്നത്. രവിവർമ്മനാണ് ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. അനിരുദ്ധാണ് ചിത്രത്തിന് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആയിട്ട് പുറത്തിറങ്ങിയ ട്രെയിലറിനും ടീസറിനും സോങ്സുകൾക്കെല്ലാം തന്നെ മികച്ച റെസ്പോൺസ് ഇനിയാണ് എടുക്കാൻ സാധിച്ചത്. നാളെയാണ് ചിത്രം തിയേറ്ററിൽ എത്താൻ പോകുന്നത്. ചിത്രം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ചിത്രത്തിന് ഈ ഒരു ആദ്യ ഭാഗത്തിനുണ്ടായ പോലെ തന്നെ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. ശങ്കറിന്റെ സംവിധാനത്തിൽ ഉലക നായകൻ കമലഹാസൻ കേന്ദ്ര കഥാപാത്രത്തിന് ഇന്ത്യൻ ടുവിനായിട്ട്. അപ്പം ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമ നാളെ നിങ്ങൾ എത്ര വരാണ് തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് നോക്കുക. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.